ആർഎസ്എസിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയ മാതൃഭൂമി നേരിട്ട പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. ആർഎസ്എസിനെതിരെ അപകീർത്തിപരമായ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് മാതൃഭൂമിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ മാതൃഭൂമിക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അത്. ആർഎസ്എസ് ഭീകരപ്രവർത്തക സംഘടനയാണെന്ന് 2011 ഫെബ്രുവരി 27 മാതൃഭൂമി വാരികയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ലേഖനത്തിനെതിരെ ആർഎസ്എസ് നേതാക്കൾ രംഗത്തെത്തിയപ്പോൾ ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നു. അവിടെയും തീരുന്നില്ല. വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മാതൃഭൂമിയുടെ മറ്റൊരു പ്രവൃത്തി. കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവ് ജി എൻ സായിബാബയെ മഹാരാഷ്ട്ര ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി ചാനൽ പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സായിബാബയെ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ മഹാരാഷ്ട്ര സർക്കാർ ഉടൻ സുപ്രീം കോടതിയെ സമീപിച്ച് വിധിയിൽ സ്റ്റേ വാങ്ങിക്കുകയായിരുന്നു. വിധി സസ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം ബോധിപ്പിച്ച് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പ്രതികളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് സുപ്രീം കോടതി മഹാരാഷ്ട്ര സർക്കാരിന്റെ വാദം കേട്ടത്. സായിബാബയെ ജയിൽ മോചിതനാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച് 24 മണിക്കൂർ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് വിധി സുപ്രീം കോടതി മരവിപ്പിച്ചത്. സമൂഹത്തിന്റെ താൽപര്യത്തിനും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും എതിരായ കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇക്കാരണങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ എം ആർ ഷാ, ബാല ത്രിവേദി എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. 2017 വിചാരണ കോടതി സായിബാബയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. മാവോയിസ്റ്റ് ബന്ധമുള്ളതായും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സായിബാബ സമർപ്പിച്ച അപ്പീലിലാണ് ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടത്. മാവോയിസ്റ്റ് ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് 2014 സായിബാബയെ പോലീസ് പിടികൂടുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 12B, UAPA 13, 18, 20, 38, 39 എന്നീ വകുപ്പുകൾ ചുമത്തി മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലാ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയായിരുന്നു. എന്നാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവിന് പകരം ആത്മീയ ആചാര്യൻ ഷിർദി സായിബാബയുടെ ചിത്രമാണ് മാതൃഭൂമി ചാനൽ നൽകിയത്. ഇതാണ് വിവാദമായത്. ഷിർദി സായിബാബയുടെ പടം നൽകിയ ചാനലിന്റെ നടപടിക്കെതിരെ വിവിധ സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഭാരതത്തിൽ കോടിക്കണക്കിന് ഭക്തരുള്ള ആത്മീയാചാര്യനാണ് ഷിർദി സായിബാബ. രാജ്യത്തുടനീളം നിരവധി ക്ഷേത്രങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതോടെ മാതൃഭൂമി വിശദീകരണം നൽകേണ്ടി വരും. മാതൃഭൂമിക്ക് ഇത്തരം അബദ്ധം പറ്റുന്നത് ആദ്യമായല്ല. റഷ്യ ഉക്രൈനെതിരെ യുദ്ധം തുടങ്ങിയപ്പോൾ ആക്രമണ ദൃശ്യം എന്ന് പറഞ്ഞു നൽകിയത് വീഡിയോ ഗെയിം ആയിരുന്നു. പ്രേക്ഷകർ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ ഒടുവിൽ മാപ്പ് പറഞ്ഞ് ചാനൽ തടിതപ്പുകയായിരുന്നു. എന്നാൽ ഷിർദി സായിബാബയുടെ പടം മാറി നൽകിയതിൽ ഇതുവരെ ചാനൽ ക്ഷമാപണം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.